ചെന്നൈയിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ അറസ്റ്റിലായി. തിരുവള്ളൂർ ഏഞ്ചൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ വിനോദ് ജയരാമനെയാണ് പോക്സോ കേസിൽ കോടതി അറസ്റ്റ് ചെയ്തത്. കൗൺസിലിംഗിന്റെ പേരിൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് 2 പ്ലസ് 2 വിദ്യാർത്ഥിനികളെ ഇയാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തത്. തിരുവള്ളൂരിലെ തിരുനെൻട്രാവൂരിലാണ് സംഭവം. ഇവിടുത്തെ ഏഞ്ചൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്ററായ വിനോദ് ജയരാമൻ വിദ്യാർത്ഥിനികളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. കൗൺസിലിംഗിന്റെ പേരിൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് 2 പ്ലസ് 2 വിദ്യാർത്ഥിനികളെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചത്. ഇതേ സ്കൂളിലെ പ്രിൻസിപ്പാളിന്റെ മകനാണ് വിനോദ് എന്നതിനാൽ പരാതിയുമായി രക്ഷിതാക്കളും വിദ്യാർത്ഥിനികളും നിരവധി തവണ സ്കൂൾ മാനേജ്മെന്റിനെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്ന് വിനോദിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് 200-ലധികം വിദ്യാർത്ഥിനികൾ സ്കൂൾ വളപ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു. വിദ്യാർത്ഥിനികളുടെ സമരത്തെ പിന്തുണച്ച് രക്ഷിതാക്കൾ സ്കൂളിന് സമീപത്തെ റോഡ് ഉപരോധിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പരാതി ലഭിച്ചതിനെ തുടർന്നാണ് ആവടി പോലീസിന്റെ സ്പെഷ്യൽ ഫോഴ്സ് പോക്സോ വകുപ്പ് പ്രകാരം വിനോദിനെതിരെ കേസെടുത്തത്. ഇതിനിടെ ഒളിവിൽ പോയ വിനോദ് താൻ ആത്മഹത്യ ചെയ്യാൻ പോകുകയാണെന്ന് ഭീഷണി മുഴക്കി സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചു. ഇതിന് പിന്നാലെയാണ് ആവടി പോലീസ് ഗോവയിലെത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 15 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. അതിനിടെ ഇയാൾ കൂടുതൽ വിദ്യാർത്ഥിനികളെ പീഡിപ്പിച്ചിരുന്നുവെന്നും ആരോപണം ഉയരുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.